ആരോഗ്യരംഗത്തും ബഹിരാകാശ നയതന്ത്രത്തിലും നിർണായക ചുവടുവയ്പ്പുകളുമായി ഇന്ത്യ. അമേരിക്കൻ ആസ്ട്രോഫിസിക്സ് നീൽ ടൈസണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. ആരോഗ്യരംഗത്തും വാണിജ്യ രംഗങ്ങളിലും തന്ത്രപ്രധാന നീക്കങ്ങളാണ് പ്രധാനമന്ത്രി ഇന്നലെ നടത്തിയത്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യക്ക് ശോഭനമായ ഭാവിയാണുള്ളതെന്ന് നീൽ ടൈസൺ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ആരോഗ്യരംഗത്തും ബഹിരാകാശ നയതന്ത്രത്തിലും നിർണായക ചുവടുവയ്പ്പുകളുമായിട്ടാണ് ഇന്ത്യ നീങ്ങുന്നത്. വിവരങ്ങൾ രോഹിണി, തീർച്ചയായും നിർണായകമായ ചുവടുവയ്പ്പുകൾ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നത്. തീർച്ചയായും ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ സഹകരണത്തിലുമെല്ലാം തന്നെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനുള്ളൊരു നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്ന് നരേന്ദ്രമോദി ഏതാണ്ട് വ്യക്തമായി തന്നെ അമേരിക്കയെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രാഥമിക ചർച്ചകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി തുടർ ചർച്ചകളിലായിരിക്കും മറ്റ് നടപടികളിലേക്കും പൊതുധാരണകളിലേക്കും എല്ലാം എത്തുക. അതിനെ ഇന്ത്യയുടെ ബഹിരാകാശ വിദഗ്ധരും അമേരിക്കൻ ബഹിരാകാശ വിദഗ്ധരും അത് ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായുള്ള ചർച്ചകൾക്ക് ആരംഭം കുറിക്കുന്നതിനുള്ള തുടക്കത്തിൻ്റെ നടപടികളാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായത്. നമുക്കറിയാം, നീൽ ടൈസണുമായി നടന്ന ചർച്ചയിലെല്ലാം തന്നെ ഈ കാര്യമാണുള്ളത്. അതായത്, ബഹിരാകാശ നയതന്ത്രം അല്ലെങ്കിൽ ബഹിരാകാശ രംഗത്ത് രോഗം ആധിപത്യമുറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് ശക്തമായൊരു സാന്നിധ്യം വഹിക്കാനാകും. മാത്രമല്ല, പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ഇന്ത്യക്ക് ശക്തമായ സാന്നിധ്യം വഹിക്കാവുന്ന ശക്തമായൊരു ഗവേഷണ പിൻബലം അല്ലെങ്കിൽ ഒരു നേട്ടങ്ങളുടെ പിൻബലവും ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തുണ്ട്. വർഷങ്ങളായുള്ള ബഹിരാകാശ ഗവേഷണ രംഗത്തുള്ള ഇന്ത്യയുടെ മേൽക്കൈ വളരെ പ്രായോഗികമായി പ്രയോജനപ്പെടുത്താൻ അമേരിക്കയ്ക്കും സാധിക്കും, അല്ലെങ്കിൽ ലോകത്തിനും സാധിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒന്നുചേർന്ന് പ്രവർത്തിക്കുന്ന ബഹിരാകാശ നയതന്ത്രം, അതായത് ഭാവിയിലെ ഈ ലോകത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ഭൂമിക്ക് പുറത്തുള്ള നയതന്ത്ര രംഗങ്ങളിലും നയതന്ത്രം ശക്തിപ്പെടുത്തേണ്ട അനിവാര്യതയുണ്ട്. ഈ രംഗത്ത് ശക്തി ഉറപ്പിക്കുന്നതിനും ശക്തമായ സാന്നിധ്യമാകുന്നതിനുമുള്ള നീക്കമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത്, ആരോഗ്യരംഗത്ത് എന്നും നമുക്കറിയാം, ആരോഗ്യരംഗത്ത് ഏറെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. അതുപോലെ തന്നെ ശക്തമായ മുന്നേറ്റം നടത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യയും. ഇന്ത്യൻ ശാസ്ത്രജ്ഞരും ഇന്ത്യൻ വൈദ്യശാസ്ത്ര വിദഗ്ധരും അമേരിക്കയിലും അമേരിക്കൻ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സാങ്കേതികവും വൈദ്യശാസ്ത്രപരവുമായ അറിവ് ഇന്ത്യയിലും ശക്തമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. റിസർച്ച് കൺസോർഷ്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് ഗവേഷണ സംവിധാനങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും അമേരിക്കയിലുമായി പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലുള്ള രോഗങ്ങൾ, അതായത് ട്രോപ്പിക്കൽ ഡിസീസസ് സംബന്ധിച്ച വലിയ ഗവേഷണങ്ങൾ അമേരിക്കയും ഇന്ത്യയും ചേർന്ന് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് വികസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് നേട്ടമുണ്ടാക്കാവുന്ന രീതിയിലുള്ള സാങ്കേതികവിദ്യ വികസനം കൂടിയാണ്. ഭാവിയിൽ രാജ്യത്തിൻ്റെ ദാരിദ്ര്യവും ആരോഗ്യവും ആരോഗ്യം ഉറപ്പാക്കുന്നതിനും ദാരിദ്ര്യം ഒഴിവാക്കുന്നതിനുമുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ വൈദ്യശാസ്ത്ര രംഗത്തെ ഗവേഷണ രംഗത്ത് സഹകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവുക. തീർച്ചയായും ഈ ഒരർത്ഥത്തിൽ പരിശോധിക്കുമ്പോഴാണ് ഇന്ത്യയെ ലോകഗുരുവായി അംഗീകരിക്കാനുള്ള നീക്കം അല്ലെങ്കിൽ രോഗഗുരുവായി ഉയർത്താനുള്ള ഒരു നീക്കം നരേന്ദ്രമോദി നടത്തുന്നു എന്നതിൻ്റെ ആശയപരമായ ആ അംശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തീർച്ചയായും ആരോഗ്യരംഗത്തും ബഹിരാകാശ രംഗത്തും ശക്തമായ സാന്നിധ്യമാകാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടക്കുന്നത്. മാത്രമല്ല, ഇന്ത്യ ചൈന വാണിജ്യ ബന്ധങ്ങളുണ്ട്, ക്ഷമിക്കണം, ഇന്ത്യ അമേരിക്ക വാണിജ്യ ബന്ധങ്ങളുണ്ട്. ഇന്ത്യ അമേരിക്ക വാണിജ്യ ബന്ധങ്ങൾ അതിശക്തമായി തുടരുന്നതിനുള്ള കരാറുകൾ, നിരവധി കരാറുകൾ ഉണ്ടാകുന്നുണ്ട്. മാരിടൈം ഗവേഷണ രംഗത്തും മാരിടൈം രംഗത്തുള്ള ധാരണകൾ നിരവധിയായി ഉണ്ടാകേണ്ടതുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ മാരിടൈം രംഗത്തുള്ള ശക്തമായ യോജിച്ചുള്ള പ്രവർത്തനം ഉണ്ടാകേണ്ടത് ഭാവിയിലുള്ള വാണിജ്യ രംഗത്തെ, അതല്ലെങ്കിൽ സമുദ്ര വാണിജ്യ രംഗം ശക്തമാക്കുന്നതിനെ അനിവാര്യമായൊരു ഘടകം കൂടിയാണ്. ഇവയെല്ലാം ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളും നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതായത് സാങ്കേതിക രംഗത്തും വൈദ്യശാസ്ത്ര രംഗത്തും അതുപോലെ നിരവധി ഇടങ്ങളിൽ വൻതോതിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇന്ത്യയും അതുപോലെ തന്നെ വൻ പുരോഗതിയുടെ പാതയിൽ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയും നേട്ടങ്ങളുടെ കണക്ക് ഏറെ പറയുന്ന അമേരിക്കയും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ലോകക്രമത്തിന് തന്നെ മറ്റൊരു മാതൃകയാവാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കുക. തീർച്ചയായും ആ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ നേരത്തെ ഉണ്ടായതുപോലെ
ട്വിറ്ററിൻ്റെ സിഇഒയുമായുള്ള ചർച്ച, അത് ഡിജിറ്റൽ രംഗത്തുള്ള ഇന്ത്യയുടെ ശക്തമായ സാന്നിധ്യമായി മാറാനുള്ള ഒരു സാധ്യതയാണ് തുറന്നു കിട്ടുന്നത്. ഇത്തരത്തിൽ വിശാലമായ ഒരർത്ഥത്തിൽ ആരോഗ്യരംഗത്തും ബഹിരാകാശ ഗവേഷണ രംഗത്തും ബഹിരാകാശ നയതന്ത്രത്തിലും അന്താരാഷ്ട്ര നയതന്ത്രത്തിലും സൈനിക നീക്കങ്ങളിലുമെല്ലാം തന്നെ ശക്തമായൊരു സാന്നിധ്യമാകാൻ ഇന്ത്യ അമേരിക്ക ബന്ധത്തിനെ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം.